ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് എത്ര ദിവസം ഉണ്ടാകും എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇംപ്ലാന്റേഷനെ പറ്റിയും ഏർലി പ്രഗ്നൻസി സിംറ്റംസിനെയൊക്കെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമ്പോഴേക്കും ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചേച്ചി ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് എത്ര ദിവസം ഉണ്ടാവുമെന്ന്. ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വേദനയാണ്. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആയിട്ട് ആ ഒരു ഭ്രൂണം നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ പറ്റി പിടിക്കുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേക്കും നമുക്കൊരു ചെറിയ ഒരു മൈൽഡായിട്ടുള്ളൊരു പെയിൻ ഉണ്ടാകും. ഇത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, കുറച്ച് ശതമാനം ആളുകൾക്ക് മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഒക്കെ കുറച്ച് ശതമാനം സ്ത്രീകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ജസ്റ്റ് മൈൽഡായിട്ടുള്ള, മൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിരിയഡ്സിൻ്റെ വേദനയെ അനുസരിച്ചിട്ട് ആർത്തവത്തിൻ്റെ വേദനയെ കമ്പയർ ചെയ്യുമ്പോഴേക്കും വളരെ ചെറിയ തരത്തിലുള്ള ഒരു വേദന, ഒരു ചിലപ്പോൾ ഒരു അടിവയറ് വേദനയായിട്ടായിരിക്കാം. ഒന്നുകിൽ നമുക്ക് പൊക്കിളിന് താഴെയായിട്ട് ലോവർ അബ്ഡോമൻ ഭാഗത്ത്, അതായത് അടിവയറിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിട്ടായിരിക്കും നമുക്ക് വേദന ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ചിലവർക്ക് ഉണ്ടാകുന്നത് പിരിയഡ്സ് ആകാൻ പോകുന്നത് പോലെയുള്ള വേദന, ചിലവർക്ക് കുത്തി വലിക്കുന്നത് പോലെയുള്ള വേദന, ചിലർക്കൊന്ന് വലിഞ്ഞു മുറുകുന്നത് പോലെയുള്ള വേദന, അങ്ങനെയൊക്കെയാണ് ഇംപ്ലാന്റേഷൻ്റെ വേദന ഉണ്ടാകുന്നത്. എല്ലാവർക്കും തന്നെ ഈ ഇംപ്ലാന്റേഷൻ്റെ വേദന ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. ദെൻ ഇംപ്ലാന്റേഷൻ നമുക്ക് നടക്കുന്നത് പിരിയഡ്സ് ആയിട്ട് ഒരു 6 മുതൽ 12 ദിവസത്തിനകത്ത് നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകും. സോറി, പിരിയഡ്സ് ആയിട്ടല്ല, ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 മുതൽ 12 ദിവസത്തിനകത്ത് നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകും. ഈ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ സമയത്തായിരിക്കും ഈ വേദന ഉണ്ടാകുന്നത്. ചിലവർക്കൊക്കെ രാത്രി ആയിരിക്കും ഈ വേദന ഉണ്ടാകുന്നത്. ചിലവർക്കൊന്നും റെക്കഗ്നൈസ് ചെയ്യാനേ പറ്റില്ല, കാരണം നമ്മൾ ഓഫീസിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ധൃതിക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വേദന ഉണ്ടാകുന്നത് വരെ നമ്മൾ ചിന്തിക്കില്ല അല്ലേ. ഇനി ഇങ്ങനെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെയുള്ള വേദനകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ചിലവരിൽ അത് ഏതാനും മണിക്കൂറുകൾ മാത്രം, ചിലപ്പോൾ 1 മണിക്കൂർ പോലും നീണ്ടു നിൽക്കില്ല. ചിലവരിൽ ചിലപ്പോൾ 1-2 ദിവസം ഉണ്ടാകാം. ഈ 1-2 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള പെയിൻ അല്ല നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, വന്നും പോയും കൊണ്ടിരിക്കും. ഇടക്കുണ്ടാകും, ചിലപ്പോൾ 1-5 മണിക്കൂറത്തേക്ക് ഉണ്ടാവില്ല, ചിലപ്പോൾ വീണ്ടും ഉണ്ടാകും. ഇങ്ങനെ ചിലവർക്ക് മാക്സിമം 1-2 ദിവസം വരെ നിൽക്കും, ചിലവർക്ക് ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകളോ മാത്രമേ ഈ ഒരു വേദന ഉണ്ടാവുകയുള്ളൂ. ഈ വേദന നമുക്കുണ്ടാകുന്നത് ഒന്നുകിൽ നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്ത്, അടിവയറിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കുത്തിക്കൊള്ളുന്നത് പോലെ, കൊളുത്തി വലിക്കുന്നത് പോലെ, സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള വേദനകൾ ഉണ്ടാകും, അല്ലെങ്കിൽ പിരിയഡ്സ് ആകാൻ പോകുന്നതിലുള്ള വേദനകൾ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള വേദന നമുക്കുണ്ടാകുന്നത് ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 1-2 ദിവസമായിരിക്കും ഈ വേദനകൾ ഇല്ലെങ്കിലും, ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് ഇല്ലെങ്കിലും, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. പിരിയഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിലേക്ക് മെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.